നമസ്കാരം. കേരളത്തിലെ ഇന്നലത്തെ കോവിഡ് പ്രതിദിന കണക്കുകൾ പരിശോധിച്ചാൽ ആകെ രോഗബാധിതർ 49,771, ഇതിൽ സമ്പർക്കം 45,846, പുറത്തുനിന്ന് വന്നവർ 196, ആരോഗ്യ പ്രവർത്തകർ 457. ഒരു എത്തും പിടിയുമില്ലാത്ത കേസുകൾ 3,272. നോക്കിയാൽ വളരെ മനോഹരമായ കണക്കുകൾ. ഇത് കൃത്യമാണോ എന്ന് ചോദിച്ചാൽ ശുദ്ധ കള്ളക്കണക്ക് എന്നേ പറയാനാകൂ. കേരളത്തിന്റെ പ്രതിദിന കോവിഡ് കണക്ക് ഇതിന്റെ ഇരട്ടിയെങ്കിലും വരുമെന്ന് ആർക്കാണ് അറിയാത്തത്? ആശുപത്രി കിടക്കുകൾ നിറഞ്ഞു കവിയുന്നത് ഏറ്റവും വലിയ തെളിവാണ്. 100,000-ലധികം പേർക്കെങ്കിലും പ്രതിദിനം രോഗബാധയുണ്ടാകുന്ന സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞു. വ്യക്തമായ കണക്കുകളില്ല എന്നതിനർത്ഥം സർക്കാരിന്റെ കോവിഡ് മാനേജ്മെന്റ് വൻ പരാജയമായി എന്ന് തന്നെയാണ്. വ്യർത്ഥമായ ഈ കണക്കുകൾ കൊണ്ട് ആർക്കെന്ത് പ്രയോജനമെന്ന് സർക്കാർ ഇനിയെങ്കിലും ചിന്തിക്കണം. കോവിഡിനോടുള്ള സർക്കാരിന്റെയും ജനങ്ങളുടെയും സമീപനത്തിൽ വലിയ മാറ്റമുണ്ട്. ആരംഭഘട്ടത്തിൽ കുടുംബത്തിൽ ഒരാൾക്ക് പോസിറ്റീവ് ആയാൽ അയാളെ ഉടൻ അഡ്മിറ്റ് ചെയ്ത് മറ്റുള്ള കുടുംബാംഗങ്ങളിൽ ലക്ഷണങ്ങൾ ഉള്ളവരെ ടെസ്റ്റ് ചെയ്ത് മറ്റുള്ളവരെ നിരീക്ഷണത്തിലായി എല്ലാവരെയും ഔദ്യോഗിക കണക്കുകളിൽ ഉൾപ്പെടുത്തിയിരുന്നു. സർക്കാർ അറിയാതെ ഒരു രോഗബാധിതനും അന്ന് സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ഒരാൾ പരിശോധനയിൽ പോസിറ്റീവ് ആയാൽ മറ്റു കുടുംബാംഗങ്ങളെ പോസിറ്റീവാക്കി കണക്കാക്കി വീട്ടിലൊരുക്കുന്നു. ഇങ്ങനെ പോസിറ്റീവായി കണക്കാക്കുന്നവരെ പ്രതിദിന രോഗബാധിതരുടെ കണക്കിൽ ഉൾപ്പെടുത്തുന്നുമില്ല. ഇങ്ങനെ നോക്കിയാൽ ഇപ്പോഴത്തെ കണക്കിന്റെ ഇരട്ടിയിലധികം വരും യഥാർത്ഥ രോഗബാധിതർ എന്ന് ഉറപ്പാണ്. രോഗലക്ഷണങ്ങൾ കണ്ടാൽ പരിശോധന നടത്താതെ വീട്ടിലിരുന്ന് ചികിത്സ തേടുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഒരു സുപ്രധാന ചോദ്യം വസ്തുതകൾ പ്രതിഫലിക്കാത്ത കണക്കുകൾ ശേഖരിക്കുകയും ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിരോധം തീർക്കുകയും ചെയ്യുന്നത് കൊണ്ട് ആർക്കെന്ത് പ്രയോജനം എന്നതാണ്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലടക്കം ആശുപത്രികളിൽ കിടക്കകൾ ലഭ്യമല്ലാത്ത അവസ്ഥയുണ്ടായിരുന്നതിന് പിന്നിലും ആരോഗ്യ പ്രവർത്തകർ വൻതോതിൽ രോഗബാധിതരാകുന്നതിന് പിന്നിലും സർക്കാരിന്റെ പ്രതിരോധ തന്ത്രത്തിലെ പാളിച്ചയാണെന്ന് വ്യക്തമാണ്. ഗുരുതരമായ സ്ഥിതിവിശേഷം നേരിടാനുള്ള ചുമതല ജില്ലാ ഭരണകൂടങ്ങളെ ഏൽപ്പിച്ച് സംസ്ഥാന സർക്കാർ ഒഴിഞ്ഞു മാറുകയാണ് ഈ മൂന്നാം തരംഗത്തിൽ. കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച തയ്യാറെടുപ്പുകൾ ഒന്നും കേരളം ചെയ്തു കാണുന്നില്ല. മുഖ്യമന്ത്രി അമേരിക്കയിലെ സുഖ ചികിത്സയിലും ആരോഗ്യമന്ത്രിയെ കാണാനില്ലാത്ത അവസ്ഥയിലുമാണ് സംസ്ഥാനം. ആശുപത്രി കിടക്കുകളുടെ ദൗർബല്യം പോലെ തന്നെ മരുന്നുകളുടെയും മറ്റ് ഉപകരണങ്ങളുടെയും വലിയ ക്ഷാമം സർക്കാർ ആശുപത്രികൾ നേരിടുന്നതായി മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നു. PPE കിറ്റുകളുടെ ക്ഷാമം ആരോഗ്യ പ്രവർത്തകരിലേക്ക് രോഗവ്യാപനം രൂക്ഷമാകുന്നതിന് പ്രധാന കാരണമെന്ന് റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ സർക്കാർ വൻ തുക മുടക്കി സംഭരിച്ചിരുന്ന ഉപകരണങ്ങൾ അന്നത്തെ അഴിമതി കഥകൾ പുറത്തുവന്ന കാരണം അത്തരം വസ്തുക്കളുടെ ആവശ്യത്തിനുള്ള സംഭരണം പോലും സാധ്യമാകാത്ത അവസ്ഥയുണ്ട്. ഇത്രയും ഗുരുതരമായ അവസ്ഥയിൽ പ്രതിരോധ നയങ്ങളിൽ മാറ്റം വരുത്താൻ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഏറ്റവും കുറഞ്ഞ ശ്രമമെങ്കിലും നടത്തിയില്ലെങ്കിൽ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാകുമെന്നതിൽ സംശയമില്ല. തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ.